ഉണ്ടാക്കുന്നതും മണി ഉപയോഗിച്ചിട്ടാണ്. ഇതിന് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് 30 ബീഡ്സ് വേണം. ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ബീഡ്സ് ആണ്. വയറിൻ്റെ അളവ് പറയുമ്പോൾ ഒരു 100 സെൻറ്റിമീറ്ററിലെ പ്ലാസ്റ്റിക്കിൻ്റെ നേരിൽ ആണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കീ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് ഈ നീരിലിടുന്നത് 5 ബീഡ്സ് ആണ്. ഈ 5 നട്ട് നമുക്ക് നന്നായി ടൈറ്റ് ചെയ്തിട്ട് കെട്ടാം. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് കെട്ടാം, കാരണം ഇതാണ് ഈ കീ ചെയിൻ ബേസ്. അപ്പോൾ ഇത് ടൈറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോട്ടലി ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മാക്സിമം നന്നായി ടൈറ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് ഒന്നും കൂടെ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഇടത് ഭാഗത്തുള്ള വീട്ടിൽ കൂടെ ഈ നീരിലൊന്ന് ജസ്റ്റ് ഇടാം. എന്നിട്ട് പിന്നെ നമ്മൾ ഇടുന്ന ബീഡ്സ് 4 എണ്ണമാണ്. നമ്മൾ ഈ 4 ബീഡ്സ് ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇത് ക്രോസ് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത ബീഡിലോട്ട് ഇട്ട് നോക്കാം. അപ്പോൾ ഇതേ ഈ ബേസിലൂടെ നമ്മൾ നീഡിലിട്ടിട്ടുണ്ട്. ഇനി ഞാൻ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തൊട്ട് അപ്പുറത്തുള്ള ബീഡിൻ്റെ ഹോളിലൂടെ നമ്മൾ ഒന്നുകൂടെ ഈ വയറിടാം. ഈ നമ്മൾ എടുക്കുന്നത് 3 ബീഡ്സ് ആണ്. ആദ്യം 5 ഇട്ടു, പിന്നെ 4 ഇട്ടു, ഇനി 3 എണ്ണമാണ് ഇടുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ സർക്കിളാവുന്ന രീതിയിൽ വെച്ച് നോക്കുക. ഇനി അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാല് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് വെക്കുക, എന്നിട്ട് നീരിലിട്ടാൽ മതി. സർക്കിളാവുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നീരിലിട്ട് കൊടുക്കുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബീറ്റിലൂടെ നമ്മൾ ആ വയറ് വീണ്ടും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ടൈറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വീട്ടിലൂടെ ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതേ ഈ വീട്ടിലൂടെ വീണ്ടും ഞാൻ നീരിലിട്ട് കൊടുക്കുകയാണ്. ഈ വീണ്ടും 3 ബീറ്റാണ് ഞാൻ ഇടുന്നത്. ഇത് വീണ്ടും 3 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പം സർക്കിൾ ആവുന്ന രീതി ഒന്ന് വെച്ച് നോക്കുക. ഉറപ്പ് വെച്ചതിന് ശേഷം നീരിലിടുക. ഇതുപോലെ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. വീണ്ടും തൊട്ടടുത്തുള്ള നീരിലൂടെ നീരിൽ പാസ് ചെയ്യുന്നുണ്ട്. ആ ബീറ്റ് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ടപ്പുറത്തുള്ളതിന് കൂടെ ടച്ച് ചെയ്യുന്നത്. ഇപ്പം ഏകദേശം 1/2 സർക്കിളായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതേ തൊട്ടടുത്തുള്ള ബീറ്റിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും 3 ബീറ്റ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ വീണ്ടും 3 ബീറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് സർക്കിളാവാൻ വേണ്ടിയിട്ട് നോക്കുക, സർക്കിളാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നീരിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ 3 ബീറ്റ് ഇട്ട്, ഇനി ഇടാൻ പോകുന്നത് 2 ബീറ്റാണ്. ഈ 2 ബീറ്റും കൂടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1/2 പോർഷൻ കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഇതൊന്ന് നൈസായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള 1/2 പോർഷൻ കൂടി ഇടാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഇതൊന്ന് നന്നായി ടൈറ്റ് ചെയ്യാം. ബീറ്റിൻ്റെ എണ്ണം കറക്റ്റാക്കി എടുക്കുക. 30 ബീറ്റ് എടുത്തിട്ട് ഫസ്റ്റ് 5 എണ്ണത്തിൽ ബേസ് കോർക്കുക. എന്നിട്ട് വീണ്ടും 4 എണ്ണം ഇടുക.
പിന്നുള്ള മൂന്ന് സ്റ്റെപ്പിൽ മൂന്ന് ബീറ്റ് അത് കഴിഞ്ഞിട്ട് രണ്ട് ബീറ്റ് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മൂന്ന് ബീറ്റാണ് അത് ജസ്റ്റ് ഇവിടെ സർക്കിൾ ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നീട്ടിലിടാൻ പോകുന്നത് ഈ ബീറ്റിലൂടെയാണ് എന്നാലേ ഇത് അഞ്ചെണ്ണായി കിട്ടുള്ളൂ എല്ലാ സർക്കിളിലും അഞ്ചെണ്ണായിട്ടാണ് വരിക ദേ കണ്ടില്ലേ ഇതാണ് ഹാഫ് പോർഷൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് നല്ല ലൂസായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം നമ്മൾ ടൈറ്റ് ചെയ്തിട്ടില്ല ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നീറ്റിൽ വെറുതെ വേസ്റ്റ് ആവില്ല അപ്പോൾ ഇത് മൂന്ന് ബീറ്റിൻ്റെ കാര്യം മറക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ബീറ്റ് നട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ആകെ പാളിപ്പോവും അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക പിന്നെ വേറെ കളേഴ്സ് വാങ്ങി നമുക്ക് യൂസ് ചെയ്യാം മിക്സ്ഡ് കളേഴ്സൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വൃത്തി കിട്ടുന്നുണ്ട് പിന്നെ സെയിൽസിലൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് എടുക്കാൻ ശ്രമിക്കുക ഇനി ഫുള്ള് രണ്ട് ബീറ്റാണ് അപ്പോൾ ഇത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക കാരണം ഇതിൻ്റെ ബേസ് എപ്പോഴും അഞ്ചെണ്ണമായിട്ട് തന്നെ നിൽക്കണം അപ്പോൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും അയക്കേണ്ട പ്രശ്നം വരും അപ്പോൾ വീണ്ടും രണ്ട് ബീറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അഞ്ചെണ്ണമായി വരുന്ന രീതിയിൽ വെച്ചിട്ട് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം നീരിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ബീറ്റൊക്കെ ഒരു പാക്കറ്റിന് 100 രൂപ വരുന്നുള്ളൂ അപ്പോൾ ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് ചെയ്യുക നല്ല പ്രോഫിറ്റ് കിട്ടും കാരണം ഒരു കീച്ചന് 20 രൂപ വെച്ച് കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വീണ്ടും അഞ്ചെണ്ണമായിട്ടുണ്ട് ഇനി അവസാനത്തെ സ്റ്റെപ്പിൽ മാത്രമാണ് നമ്മൾ ഒരു ബീറ്റ് യൂസ് ചെയ്യുള്ളൂ അത് രണ്ടെണ്ണമായിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ബീറ്റിൻ്റെ ആവശ്യം വരുന്നത് അതിൽ കൂടെ തന്നെ നമ്മൾ കീയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇതാ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ് രണ്ട് ബീറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് സർക്കിൾ ആവുന്ന രീതിയിൽ ഇതേ ഇങ്ങനെ വരും അപ്പോൾ അത്യാവശ്യം നീഡിൽ നമ്മൾ ഒരുവട്ടം ഉണ്ടാക്കി നോക്കി മനസ്സിലാവും ഇനി എത്രത്തോളം നീഡിൽ ആവശ്യം വരുന്നത് വലിയ ബീറ്റൊക്കെ ആകുമ്പോൾ ഇതിനേക്കാൾ ഡബിൾ നീഡിൽ ആവശ്യം വരുന്നുണ്ട് ഇത് വൈറ്റ് ആയതുകൊണ്ട് ഹോൾ എവിടെ തന്നെ കാണാമല്ലോ അപ്പോൾ നമ്മൾ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഒരു ബീറ്റ് മാത്രമേ ഇടാനുള്ളൂ അപ്പോൾ അതേ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബീറ്റിലൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ബാക്കി വരുന്ന നീതിയിൽ നന്നാക്കി ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം അപ്പോൾ മാക്സിമം ടൈറ്റ് ചെയ്യുക കാരണം കീലൊക്കെ ഇടുമ്പോൾ ബൈക്കിൻ്റെ കീയൊക്കെ ആകുമ്പോൾ കൂടുതലും ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് കീച്ചൈൻ പൊട്ടി പോവും അതുകൊണ്ട് നന്നായി ടൈറ്റ് ചെയ്യുക കാരണം നീതിൽ അത്ര വലിയ ഉറപ്പുള്ളതൊന്നുമല്ല മേടിക്കുമ്പോൾ നോക്കി മേടിക്കുക ഒരു 30 രൂപയുടെ ഒക്കെ ഒരു റോള് കിട്ടും അത് നല്ല ടൈറ്റും യൂസ് ചെയ്യാൻ സിമ്പിളാണ് പക്ഷേ 10 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു എണ്ണം ഉണ്ട് അത് വലിയ സുഖമില്ല യൂസ് ചെയ്യാൻ അപ്പോൾ നീറ്റിലൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി മേടിക്കുക ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ പുറത്തുനിന്ന് ബീറ്റ് മേടിക്കേണ്ട വീട്ടിലുള്ള മാലമണൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി പഠിക്കുക എന്നിട്ട് ചെയ്യപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ പെട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് വീട്ടിൽ ഉണ്ണികളുടെ മാലമണൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നോക്കുക കീച്ചൻ ഇട്ടതിന് ശേഷം ഇതുപോലെ കെട്ടാവാണ്ട് നോക്കണം ടൈറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ബീറ്റിനും അതിലൂടെ പാസ് ചെയ്തിട്ടില്ലേ എന്ന് നോക്കുക ഇരുന്ന സമയത്ത് പാസ് ചെയ്തല്ലാത്ത കൂടെ ഇതിപ്പോൾ ഇതേ വൈറ്റ് അതുകൊണ്ട് പെട്ടെന്ന് ക്ലിയർ ആവുന്നുണ്ടാവില്ല ഈ 3 വട്ടം 4 വട്ടമൊക്കെ ഇടാൻ മാക്സിമം ശ്രമിക്കുക എന്നാലേ ആ ബേസിനായാലും ബീറ്റ്സിൻ്റെ ഓരോ ദിനും ടൈറ്റ് വരത്തുള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മുടെ കീച്ചൻ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് കഴിഞ്ഞു ഇനി നമുക്കത് കട്ട് ചെയ്ത് കളയാം ഞാൻ നേരത്തെ പറഞ്ഞത് കളർ കോമ്പിനേഷനൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ ഇതേ ഇതുപോലെ ഓരോ കളർ വെച്ച് ചെയ്യുമ്പോൾ
കൂടുതൽ ഭംഗി കിട്ടും. ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കിയ സമയത്ത് ഇതിനായിരുന്നു കൂടുതൽ കസ്റ്റമേഴ്സ് വന്നത്, കാരണം ഇതിൽ എല്ലാ കളറും വരുന്നുണ്ട്. എൻ്റെ സാറ് മേടിച്ചിട്ട് ആളുടെ മകൾ രണ്ടെണ്ണം അടിച്ചു മാറ്റി കൊണ്ടുപോയി, എന്നിട്ട് വീണ്ടും സാറിന് ഇത് മേടിക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതേപോലെ മിക്സ്ഡ് ബീച്ച് മേടിച്ചാൽ മതി. ടോട്ടലി എല്ലാ കടയിലും ഉണ്ടാവും, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും ഇതേപോലെ സെയിം കളേഴ്സ് മേടിക്കുക. പക്ഷേ മിക്സ്ഡ് കളർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, മിക്സ്ഡ് കളറൊക്കെ ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് പോർഷൻ ഒരു കളർ ഹാഫ് പോർഷൻ വേറെ കളറൊക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിൾ വർക്കാണ്. അപ്പോൾ നമ്മുടെ കീ ചെയിൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.